ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 12 ജൂലൈ 2024. നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ആദ്യമായിട്ട് കാവേരി പാനൽ ആസ് കർണാടക ടു എൻഷുർ ഫ്ലോ ഓഫ് വാട്ടർ ഫോർ തമിഴ്നാട്. ഇത് GS 2 വരുന്ന ഒരു ടോപ്പിക്കാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ രണ്ടാമത് വരുന്ന ടോപ്പിക്, ന്യൂ മാരിടൈം ചാപ്റ്റർ ഓപ്പൺസ് ആസ് ഫസ്റ്റ് മദർഷിപ്പ് ബേർത്സ് അറ്റ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മൂന്നാലല്ല സൗത്ത് ബേസിലൊക്കെ കുറെ അധികം വാർത്തകളുണ്ട്. ഇതെല്ലാം GS 3 പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് പ്രാധാന്യം വരുന്ന വാർത്തകൾ. ഇതിനെ എല്ലാം കൂടെ ഞാൻ അഗ്രിഗേറ്റ് ആയിട്ടാണ് ഒരു പ്രസന്റേഷൻ നടത്താൻ പോകുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് പ്രിലിംസ് ക്വസ്റ്റ്യൻ, ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പ്രിലിംസ് ക്വസ്റ്റ്യനും ഒരു മെയിൻസ് ക്വസ്റ്റ്യനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ആദ്യത്തെ ആർട്ടിക്കിൾ നോക്കാം. കാവേരി പാനൽ ആസ് കർണാടക ടു എൻഷുർ ഫ്ലോ ഓഫ് വാട്ടർ ഫോർ തമിഴ്നാട്. ഇത് GS 2 സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ വേരിയസ് ഓർഗൻസ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ഭാഗത്ത് നമുക്ക് ചേർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസംസ്, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ആണ് പരാമർശിക്കുന്നത്. അപ്പൊ അതെങ്ങനെ റിഡ്രസ് ചെയ്യാം, അതിന് വേണ്ട ഓരോ മെക്കാനിസംസ് ആണ് ഇവിടെ കൊടുക്കുന്ന ഓരോ കാവേരി പാനൽ പോലുള്ള ഓരോ പാനൽസ് അല്ലെങ്കിൽ ഓരോ കമ്മിറ്റീസ്. സോ നമുക്ക് എന്താണ് നോക്കാം. ഇതിനകത്തൊരു ചെറിയൊരു ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്, ഷെയറിംഗ് വാട്ടർ എന്ന് പറഞ്ഞു. ദ കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റി ഹാസ് ആസ്ക്ഡ് കർണാടക ടു എൻഷുർ ഫ്ലോ ഓഫ് 11,000 ക്യൂസെക്സ് അറ്റ് ബില്ലിഗുഡ്ലു എവറി ഡേ ടിൽ ജൂലൈ 31. കർണാടകയുടെ കേസ് എന്താന്ന് പറഞ്ഞാൽ ജൂലൈ 1 മുതൽ ജൂലൈ 9 വരെ അവരുടെ ടോട്ടൽ ഇൻഫ്ലോ വാട്ടർ റിസർവേഴ്സിലേക്കുള്ള ടോട്ടൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് 41,651,000 ക്യൂബിക് ഫീറ്റ്, വിച്ച് ഈസ് 28.71% ഡെഫിസിറ്റ് ഫ്രം ദ ആവറേജ് ഇൻഫ്ലോ ഇൻ പ്രീവിയസ് ഇയേഴ്സ്. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ ഒരു വാട്ടർ ഡെഫിസിറ്റ് അവിടെ ഉണ്ടാകുന്നതിനാൽ അവർക്ക് ആ വെള്ളം വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു രീതിക്കായിരുന്നു കാവേരിയിലെ വാട്ടർ വിട്ടുകൊടുക്കുന്നത്, തമിഴ്നാടിന് വിട്ടുകൊടുക്കാൻ ഉള്ള ഒരു വിമുഖത കാണിക്കാനുള്ള മെയിൻ റീസൺ ആയിട്ട് അവർ പറഞ്ഞുകൊണ്ട്. തമിഴ്നാടിന്റെ ആർഗ്യുമെന്റ് എന്താ, കർണാടക ഹാഡ് നോട്ട് മെയിൻറ്റെയിൻ ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ടു ദ റിവർ ഫോർ എൻവയോൺമെന്റൽ പർപ്പസസ് ബിറ്റ്വീൻ ഫെബ്രുവരി ആൻഡ് മെയ്. അപ്പം അവരുടെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ അവർക്ക് ഇന്നേവരെ വെള്ളം വിട്ടു കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ലഭിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയായിരുന്നു? എൻവയോൺമെന്റൽ പർപ്പസസിന്. ദ ടോട്ടൽ സ്റ്റോറേജ് ഇൻ ഫോർ, കർണാടകയുടെ അടുത്ത ഒരു കേസ് ആണ്. ദ ടോട്ടൽ സ്റ്റോറേജ് ഇൻ ഫോർ റിസർവോയേഴ്സ് ഇൻ കർണാടക കറന്റ്ലി സ്റ്റാൻഡ്സ് അറ്റ് 58,660,000 ക്യൂബിക് ഫീറ്റ്, വൈൽ ദ ടോട്ടൽ സ്റ്റോറേജ് ഇൻ 3 റിസർവോയേഴ്സ് ഇൻ തമിഴ്നാട് ഈസ് 24.705 ട്രില്യൺ 1,000 മില്യൺ ക്യൂബിക് ഫീറ്റ്. അപ്പം അവർ പറയുന്ന നാലിടത്തെയും കൂടെ കർണാടകയിലെ റിസർവോയേഴ്സിന്റെ ആ ഒരു ടോട്ടൽ സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ അത് വെറും 58,660,000 ക്യൂബിക് ഫീറ്റ് ആണ്. പക്ഷെ മൂന്നിടത്തെ തന്നെ തമിഴ്നാട് നോക്കുമ്പോൾ ടോട്ടൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 24.705,000 മില്യൺ ക്യൂബിക് ഫീറ്റ് ആണ്. അപ്പം ഇതൊക്കെയായിരുന്നു കർണാടകയുടെ ഭാഗത്ത് തന്നെ. അപ്പം തമിഴ്നാടിന്റെ വേറൊരു ആർഗ്യുമെന്റ്, ടിൽ നൗ നോ റിലീസ് ഓഫ് വാട്ടർ ഹാസ് ബീൻ മെയ്ഡ് ഫ്രം ദ തമിഴ്നാടു റിസർവോയർസ് ഫോർ ഇറിഗേഷൻ. അവർക്ക് അതിനുള്ള ജലമില്ല എന്നാണ് അവർ പറയുന്നത്. സോ നമുക്ക് മെയിൻ ആയിട്ട് ഇതി പറയുന്ന കോൺടെക്സ്റ്റ് പറയുന്ന കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റി എന്താണെന്ന് നോക്കാം. അപ്പം കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റി എന്താണ് പറയുന്നത്? നമ്മളിപ്പം ആദ്യത്തെ വാർത്തയ്ക്ക് അത് വായിച്ചു. കാവേരി പാനൽ എന്താ പറഞ്ഞേക്കുന്നത്? ആ കർണാടക ടു എൻഷുർ ഫ്ലോ ഓഫ് വാട്ടർ ഫോർ തമിഴ്നാട്. കാരണം തമിഴ്നാടിന് വേണ്ട ഫ്ലോ ഓഫ് വാട്ടർ കർണാടകയോട് എൻഷുർ ചെയ്യാനാണ് നമ്മുടെ കാവേരി പാനൽ പറഞ്ഞിരിക്കുന്നത്. കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റി ഈസ് ആൻ അൺബയസ്ഡ് പ്ലാറ്റ്ഫോം, ഒരു ബയസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്, വർക്കിംഗ് ടുവേർഡ്സ് ദ ബെസ്റ്റ് മാനേജ്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സസ്. അപ്പം കാവേരി വാട്ടർ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ദ ഡിസ്പ്യൂട്ട് ഈസ് റിലേറ്റഡ് ടു എ ലോങ് സ്റ്റാൻഡിംഗ് കോൺഫ്ലിക്ട് ഓവർ ദ ഷെയറിംഗ് ഓഫ് വാട്ടർ ഫ്രം ദ കാവേരി റിവർ. ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്? 3 സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറി ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്, തമിഴ്നാട്, കേരള, കർണാടക, പുതുച്ചേരി. The dispute revolves around how the river water should be distributed among these states for various uses, including irrigation, drinking water, and industrial purposes. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ, റിവർ വാട്ടറിന്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നത്. അപ്പൊ പല പർപ്പസിനെ യൂസ് ചെയ്യും,
നമുക്കറിയാം ഇറിഗേഷൻ, ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസസ്. ഫോർമേഷൻ ഓഫ് ദ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട്സ് ട്രിബ്യൂണൽ ആൻഡ് ഇറ്റ്സ് ഫൈനൽ അവാർഡ്. എത്ര വെള്ളം അവർ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണലിന്റെ ഫോർമേഷനെ പറ്റിയും പിന്നെ എത്ര വെള്ളം അലോക്കേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ആർട്ടിക്കിൾ 262നകത്ത് നമ്മൾ പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടി പാർലമെന്റിന് ഒരു നിയമം പാസ്സാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രിബ്യൂണലിനെ അപ്പോയിന്റ് ചെയ്യാം എന്ന് നമുക്കറിയാം. സോ ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 4 ഓഫ് ദ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1956, ദ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട്സ് ട്രിബ്യൂണൽ CWDT വാസ് ഫോംഡ് ഇൻ June 1990. 1990-ൽ CWDT കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട്സ് ട്രിബ്യൂണൽ ഫോം ചെയ്യും. അവരെന്താണ് അവാർഡ് ചെയ്തിരിക്കുന്നത്, വെള്ളം എത്രത്തോളം അവർക്ക് കൊടുക്കാം, അതാണ് അവാർഡ്. എത്രത്തോളം വെള്ളം അവർ അവാർഡ് ചെയ്തിട്ടുണ്ട് CWDT ഫൈനലായിട്ട്. ആഫ്റ്റർ 17 years ഇൻ ടു February 2007 the CWDT issued its final award. It allocated the Kaveri basin water 70,000 million cubic feet in a normal year as follows. Tamil Nadu ne etra kittum mottathil 740,000 million cubic feet well aanu Kaveri basin water nu parayunnu. Appo adinattu 419,000 million cubic feet aarku 490 Tamil Nadu TMC nu adanu short aaki parayunnu. 1,000 മില്യൺ ക്യൂബിക് ഫീറ്റ്. അപ്പൊ തമിഴ്നാടിന് 490 TMC പോകും, കർണാടകയ്ക്ക് 270 TMC പോകും, പിന്നെ അതുപോലെ കേരളത്തിന് 30 TMC വരും, ആൻഡ് പുതുച്ചേരിക്ക് എത്രയാണ് 7 TMC പോകും. അഡീഷണലി ഒരു 10 TMC റിസർവ് ചെയ്തിട്ടുണ്ട് എൻവയോൺമെന്റൽ പർപ്പസസിനും, പിന്നെ ഒരു 4 TMC ഇൻഎവിറ്റബിൾ ഔട്ട്ലെറ്റ്സ് ഇൻ ടു ദ സീ എന്ന് പറഞ്ഞ് അലോക്കേറ്റ് ചെയ്തു. ദ ട്രിബ്യൂണൽ ഓൾസോ കോൾഡ് ഫോർ എ മോണിറ്ററിംഗ് അതോറിറ്റി but did not detail a formula for water shortage situations. ഒരു മോണിറ്ററിംഗ് അതോറിറ്റി കോൾ ചെയ്തിരുന്നു ട്രിബ്യൂണൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോർമുല എങ്ങനെ വാട്ടർ ഷോർട്ടേജ് സിറ്റുവേഷൻസ് യൂസ് ചെയ്യേണ്ട ഒരു ഫോർമുല എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യുന്ന ചില അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയൊന്നും ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റിംഗ് ദാറ്റ് അലോക്കേഷൻ ഷുഡ് ബി പ്രപ്പോർഷണലി റെഡ്യൂസ്ഡ്. സബ്സിക്വന്റ് ഡെവലപ്മെന്റ്സ്. ഗവൺമെന്റ് 2013 ഒരു ഓർഡർ നോട്ടിഫൈ ചെയ്തു ഫോളോയിങ് എ സുപ്രീം കോർട്ട് ഡയറക്റ്റീവ്. തമിഴ്നാട് സുപ്രീം കോടതിക്ക് അപ്പീൽ കൊടുത്തു. എന്തിനാണ്? കർണാടക ട്രിബ്യൂണൽ ഇപ്പൊ നമ്മൾ കുറച്ച് ഇത്ര വാട്ടർ അവാർഡ് ചെയ്ത് കൊടുത്തായിട്ട് പറഞ്ഞു ട്രിബ്യൂണൽ. അപ്പൊ അതിനോട് അലീജിംഗ് കർണാടകസ് നോൺ കംപ്ലയൻസ് വിത്ത് ദ ട്രിബ്യൂണൽസ് അവാർഡ്. അപ്പം തമിഴ്നാട് എന്താണ് അപ്പീൽ കൊടുത്തത് സുപ്രീം കോടതിക്ക്? കർണാടക അതൊന്നും പാലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പീൽ കൊടുത്തു. 2018 സുപ്രീം കോടതി CWDT വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണലിന്റെ ആ ഒരു അറേഞ്ച്മെന്റിനെ അപ്ഹെൽഡ് ചെയ്തു. ചെറിയ ഓൾട്രേഷൻസ് ഒക്കെ വരുത്തി, അതായത് വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. കർണാടകയ്ക്ക് ഏകദേശം നേരത്തെ ഉണ്ടായിരുന്ന എത്രയായിരുന്നു, ഒരു 270 TMC ആയിരുന്നു, അത് മാറ്റി ഒരു 284.75 TMC കർണാടകയ്ക്കും 404.25 TMC തമിഴ്നാടിനും കേരളത്തിന് 30 TMC പുതുച്ചേരിക്ക് 7 TMC ആയിട്ട് ചെറിയൊരു ഓൾട്രേഷൻ വരുത്തി അലോക്കേറ്റ് ചെയ്തു. ആ ഒരു CWDT അറേഞ്ച്മെന്റിനെ അപ്ഹെൽഡ് ചെയ്തിട്ടാണ് കോർട്ട് സംസാരിച്ചു. അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്നാണ് കോർട്ട് സംസാരിച്ചു. ദ കോർട്ട് എന്നിട്ട് അത് കൂടാതെ ദ കോർട്ട് ഡിക്ലെയർഡ് കാവേരി ആസ് എ നാഷണൽ അസറ്റ്, നാഷണൽ അസറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. ആൻഡ് ഡയറക്റ്റഡ് ദ സെൻട്രൽ ഗവൺമെന്റ് ടു നോട്ടിഫൈ ദ കാവേരി മാനേജ്മെന്റ് സ്കീം. അപ്പൊ എന്താണ് കാവേരി മാനേജ്മെന്റ് സ്കീം എന്ന് നോക്കാം. The central government, അത് 2018 കൊണ്ടുവന്നത്, ദ സെൻട്രൽ ഗവൺമെന്റ് ഫോംഡ് ദ കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി CWMA ആൻഡ് ദ കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റി CWRC ഇൻ June 2018 ടു ഇംപ്ലിമെന്റ് ദ സ്കീം. ഈ കാവേരി വാട്ടർ മാനേജ്മെന്റ് സ്കീം നോട്ടിഫൈ ചെയ്യണം എന്ന് നമ്മുടെ കോർട്ട് സെൻട്രൽ ഗവൺമെന്റിനോട് നോട്ടിഫൈ ചെയ്തു, ഡയറക്റ്റീവ് സെൻട്രൽ ഗവൺമെന്റിനോട്. അപ്പോഴത്തേനും CWMS അല്ലെങ്കിൽ കാവേരി വാട്ടർ മാനേജ്മെന്റ് സ്കീം 2018 കൊണ്ടുവന്നു. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി ഫോം ചെയ്തു. ആൻഡ് ദ സെൻട്രൽ വാട്ടർ റെഗുലേഷൻ കമ്മിറ്റി ഇൻ June 2018 ടു ഇംപ്ലിമെന്റ് ദ സ്കീം. ദ കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റി CWRC വാസ് ലേറ്റർ എസ്റ്റാബ്ലിഷ് ടു ഇംപ്ലിമെന്റ് ആൻഡ് മോണിറ്റർ ദ CWDT's അവാർഡ് ആൻഡ് റെഗുലേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ അക്കോർഡിംഗ് ടു ഇറ്റ്സ് പ്രൊവിഷൻസ്. അപ്പം CWRC എന്താണ്? കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ
അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് CWDT അവാർഡ്സ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് CWRC ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കമ്മിറ്റീസ് റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ് മോണിറ്ററിംഗ് വാട്ടർ റിലീസസ് ഫ്രം കർണാടകസ് റിസർവോയേഴ്സ് ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ദ അലോക്കേറ്റഡ് എമൗണ്ട്സ് ഓഫ് വാട്ടർ ആർ ഡെലിവേർഡ് ടു തമിഴ്നാട്, കേരള ആൻഡ് പുതുച്ചേരി ആസ് പെർ ദ എസ്റ്റാബ്ലിഷ്ഡ് ഫോർമുല. കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും കൂടെ നമുക്ക് നോക്കാം, നമുക്ക് പ്രിലിംസിലൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. എൻട്രി 17 ഓഫ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വാട്ടറിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. അതിൽ തന്നെ വാട്ടർ സപ്ലൈ, ഇറിഗേഷൻ, കനാൽ, ഡ്രെയിനേജ്, എംബാൻമെന്റ്സ്, പിന്നെ അതുപോലെ വാട്ടർ സ്റ്റോറേജ്, ഹൈഡ്രോ പവർ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് എൻട്രി 17 അകത്താണ് ഉള്ളത്. എൻട്രി 56 ഉണ്ട് യൂണിയൻ ലിസ്റ്റിന്റെ. അതെന്താണ് പറയുന്നത്? എംബോസ് ദ യൂണിയൻ ഗവൺമെന്റ് ഫോർ റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റേറ്റ് റിവേഴ്സ് ആൻഡ് റിവർ വാലീസ്. ഇൻട്രസ്റ്റേറ്റ് റിവേഴ്സും റിവർ വാലീസും എല്ലാം ആരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരും? യൂണിയൻ ലിസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരും, ഇൻട്രസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം പല സ്റ്റേറ്റും അത് എൻഗേജ് ആണ്, അപ്പം അതൊരു യൂണിയൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് തൊട്ടു മുന്നേ പറഞ്ഞ ആർട്ടിക്കിൾ 262 പറ്റി ഞാൻ പറഞ്ഞു. അതെന്താണ് പറയുന്നത്? പാർലമെന്റ് മേ ബൈ ലോ പ്രൊവൈഡ് ഫോർ അഡ്ജുഡിക്കേഷൻ ഓഫ് എനി ഡിസ്പ്യൂട്ട് ഓർ കംപ്ലൈന്റ് വിത്ത് റെസ്പെക്ട് ടു ദ യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടേഴ്സ് ഓഫ് ഓർ ഇൻ എനി ഇൻട്രസ്റ്റേറ്റ് റിവർ ഓർ റിവർ വാലി. പാർലമെന്റ് മേ ബൈ ലോ പ്രൊവൈഡ് ദാറ്റ് നീദർ ദ സുപ്രീം കോർട്ട് നോർ എനി അതർ കോർട്ട് ഷാൽ എക്സസൈസ് ജൂറിസ്ഡിക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എനി സച്ച് ഡിസ്പ്യൂട്ട് ഓർ കംപ്ലൈന്റ് ആസ് മെൻഷൻ. ഹലോ, അപ്പം മെയിൻ ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ആർക്കാണ് കൊടുക്കുന്നത്? അവിടെ ആർട്ടിക്കിൾ 262 പ്രകാരം പാർലമെന്റിന് ഒരു നിയമം ഉണ്ടാക്കാം. എന്തിനു വേണ്ടിയാണ്? ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റേറ്റ് റിവർ ഡിസ്പ്യൂട്ട് തടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കാം. അതും പ്രകാരമൊക്കെയാണ് എന്തുണ്ടായിരിക്കുന്നത് നമുക്കറിയാം. ഇൻട്രസ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ ഒക്കെ ഉണ്ടായിരിക്കും. സോ അതായിരുന്നു ആർട്ടിക്കിൾ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്തൊരു ആർട്ടിക്കിൾ നോക്കുന്നു. ആർട്ടിക്കിൾ അല്ല, നമ്മൾ ഒരു ബഞ്ച് ഓഫ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതായത് വിഴിഞ്ഞ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ് വിഴിഞ്ഞ പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ന്യൂ മാരിടൈം ചാപ്റ്റർ ഓപ്പൺസ് ആസ് ഫസ്റ്റ് മദർഷിപ്പ് ബർത്ത്സ് അറ്റ് വിഴിഞ്ഞ പോർട്ട്. അപ്പം വിഴിഞ്ഞ പോർട്ടിൽ നമുക്കറിയാം ഒരു ഫസ്റ്റ് മദർഷിപ്പ്, പേരെന്തായിരുന്നു, സാൻ ഫെർണാഡോ എന്ന് പറയുന്ന ഒരു മദർഷിപ്പ് വന്നു. അപ്പം അതിന്റെ ന്യൂസ് നമ്മൾ കേട്ടു, ഭയങ്കരമായിട്ട് ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്ന ന്യൂസ് ആണ്. ഇത് സിലബസിലെ GS3 അത് വരുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ, എനർജി പോർട്സ്, ആ പോർട്സിന്റെ ഭാഗത്ത് വരുന്നതാണ് GS3. ഈ വിഴിഞ്ഞം പോർട്ടിനെ പറ്റിയുള്ള ന്യൂസ്. സോ നമുക്ക് നോക്കാം. എ കണ്ടെയ്നർ ഷിപ്പ് നെയ്ഡ് സാൻ ഫെർണാണ്ടോ അറൈവ്ഡ് ഫ്രം ചൈന അറ്റ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് BISL ഇൻ കേരള ഓൺ തേഴ്സ്ഡേ, മാർക്കിംഗ് ദ ഫസ്റ്റ് എവർ അറൈവൽ ഓഫ് സച്ച് എ വെസൽ അറ്റ് ഇന്ത്യസ് ലാർജസ്റ്റ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ആണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ദ മദർഷിപ്പ് വിച്ച് അറൈവ്ഡ് ഫ്രം സിയാമൻ പോർട്ട് ഇൻ ചൈന റിസീവ്ഡ് എ സെറിമോണിയൽ വാട്ടർ സല്യൂട്ട് ഫ്രം 4 tugboats ആസ് ഇറ്റ് വാസ് ബർത്ത് അറ്റ് ദ പോർട്ട്. അവർക്കൊരു നല്ലൊരു ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് എ മദർഷിപ്പ്? അപ്പൊ മദർഷിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോ കുറച്ച് തവണ മദർഷിപ്പ് എന്ന് പറഞ്ഞു. മദർഷിപ്പ് ഈസ് എ ടേം യൂസ് ടു ഡിസ്ക്രൈബ് എ ലാർജ് ഷിപ്പ് ഓർ വെസൽ ദാറ്റ് സെർവ്സ് എസ് എ ബേസ് ഫോർ സ്മോളർ വെസൽസ് ഓർ ഓപ്പറേഷൻസ്. ചെറിയ വെസൽസ് അല്ലെങ്കിൽ ഷിപ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെയൊക്കെ വിളിക്കുന്ന വെസൽസ് എന്നൊക്കെ പറയാം, സ്മോൾ ഷിപ്പ് അതിനെയൊക്കെ വിളിക്കും. സ്മോളർ വെസൽസിനും ഓപ്പറേഷൻസും ഒക്കെ നടത്താൻ വേണ്ടി ഒരു വലിയ അതിനെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വലിയ ഷിപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്, മദർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാരീസ് ലാർജ് കണ്ടെയ്നേഴ്സ് which are then offloaded to other ships. ഇതിനെയാണ് ട്രാൻസ്ഷിപ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദെൻ ടു അതർ പോർട്സ് ഇൻ ദ കൺട്രി ആൻഡ് അറൌണ്ട് ദ വേൾഡ്. ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് പ്രൊജക്ട് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഇന്റർനാഷണൽ ഡീപ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. എ ട്രാൻസ്ഷിപ്മെന്റ് ഡീപ് വാട്ടർ സീ പോർട്ട് ഈസ് എ പോർട്ട് that can handle large ships that carry cargo from one place to another. ആ ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഷിപ്പിൽ നിന്ന് മറ്റൊരു ഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു അങ്ങനെ അല്ലെങ്കിൽ ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് അങ്ങനെ നമ്മൾ ഒരു ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ കാർഗോയെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു ഇതിലേക്ക് മറ്റൊരു പ്ലേസിലേക്ക്
ട്രാൻഷിപ്പ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊരു ട്രാൻസ്ഷിപ്മെന്റ് സീ പോർട്ട് ആണ്. പിന്നെ കൂടാതെ ഡീപ്പ് വാട്ടറും കൂടെയാണ്. ഡീപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഷിപ്സിനെയൊക്കെ ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് എ ഡീപ് വാട്ടർ ചാനൽ ആൻഡ് എ ലാർജ് ബെർത്ത് ഏരിയ ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഗുഡ്സ്. ഇറ്റ് ഓൾസോ അലൗസ് ദ ട്രാൻസ്ഫർ ഓഫ് കാർഗോ ഫ്രം വൺ ഷിപ്പ് ടു അനദർ അറ്റ് ദ പോർട്ട്. അപ്പോൾ ഒരു ഷിപ്പിൽ നിന്ന് മറ്റൊരു ഷിപ്പിലേക്ക് കാർഗോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ വില്യംസ് വിക്ടോറിയസ് വോയേജ്, ഇത് ഇന്ന് ഹിന്ദുവിനകത്ത് വന്ന ഒരു ജസ്റ്റ് ഒരു ഇന്നത്തെ ഇനോഗ്രേഷനെ പറ്റിയുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അതിനകത്ത് കുറച്ച് ഇതിന്റെ ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ദ വിരിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് കേപ്പബിൾ ഓഫ് അക്കോമഡേറ്റിംഗ് ദ വേൾഡ്സ് ലാർജസ്റ്റ് കണ്ടെയ്നർ വെസൽസ് ഇസ് നൗ ഓപ്പറേഷണൽ. ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇന്ത്യസ് ഫസ്റ്റ് ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞു. ക്ലോസസ് ഇന്ത്യൻ പോർട്ട് ടു ഇന്ത്യ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട്സ്. അപ്പൊ ക്ലോസസ്റ്റ് ഇന്ത്യൻ പോർട്ട് ആണ്. പിന്നെ കൂടാതെ ഇന്ത്യസ് ഫസ്റ്റ് സെമി ഓട്ടോമേറ്റഡ് പോർട്ട് ആണ്. ആഡിംഗ് 1 മില്യൺ പിന്നെ അതുകൂടാതെ തന്നെ കുറച്ചധികം എക്കോണമിയിലേക്ക് ഇത് വളരെയധികം കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പിന്നെ ഇതൊരു PPP പ്രോജക്റ്റ് ആയിരുന്നു. ഏകദേശം വെർത്ത് 8,867 കോടി വിത്ത് ദ ഗവൺമെന്റ് ഓഫ് കേരള ഇൻവെസ്റ്റിംഗ് 5,596 crores ഇൻ ഫേസ് വൺ. അപ്പൊ ഫേസ് വണ്ണിൽ എത്രയാ? ഏകദേശം 5,596 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ് വണ്ണിൽ. വിത്ത് കംപ്ലീഷൻ ഓഫ് എക്സ്പാൻഷൻ ഇൻ 2038, ഇത് കംപ്ലീറ്റ് എക്സ്പാൻഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2028 ആകും. ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നത് ഏകദേശം 18,000 കോടിയാണ്. പിന്നെ ആഡിങ് 1 മില്യൺ TEUs പെർ ഇയർ ട്രാൻസ്ഷിപ്മെന്റ് കപ്പാസിറ്റി. അത് ട്രാൻസ്ഷിപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിഗർ ആണ്. അപ്പം ട്രാൻസ്ഷിപ്മെന്റ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ കൂടാതെ ഇൻക്രീസിംഗ് ടു 3 മില്യൺ ബൈ 2028 ആവാം. ഇതിന്റെ ട്രാൻസ്ഷിപ്മെന്റ് കപ്പാസിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് സഹായവും ഇംപ്രൂവ് ചെയ്യും. അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രോജക്ട് എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻസ്? അഡ്രസ്സിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്. ഇന്ത്യ ലാക്ക്ഡ് ഡീപ്പ് വാട്ടർ പോർട്സ് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് അൾട്രാ ലാർജ് കണ്ടെയ്നേഴ്സ് ഷിപ്സ് ലീഡിംഗ് ടു റിലയൻസ് ഓൺ ഫോറിൻ പോർട്സ് ഫോർ സച്ച് ഓപ്പറേഷൻസ്. അപ്പൊ നമ്മളിപ്പം അൾട്രാ ലാർജ് ഷിപ്സിനെ ഒന്നും ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ഡീപ്പ് വാട്ടർ പോർട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം സോ നമ്മൾ ഫോറിൻ പോർട്സിനെ ആയിരുന്നു നമ്മൾ റിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ നമുക്ക് എന്താ വിഴിഞ്ഞം വന്നുകൊണ്ട് തന്നെ വിഴിഞ്ഞം ഓഫേഴ്സ് എ നാച്ചുറൽ ഡെപ്ത് ഓഫ് ഓവർ 18 meters സ്കെയിലബിൾ ടു 20 meters. This depth is crucial for accommodating large vessels and mother ships effectively, making it an ideal port for handling significant maritime traffic. അപ്പം വിഴിഞ്ഞത്തിന് ഒരു വലിയ ഡെപ്ത് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. അപ്പൊ ഇനി ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്താണെന്ന് നോക്കാം. ഹിസ്റ്റോറിക്കലി നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ട്രാൻസ്ഷിപ്മെന്റ് ട്രാഫിക്കിനെ പറ്റി ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. ഹിസ്റ്റോറിക്കലി ഇന്ത്യ റിലൈഡ് ഹെവിലി ഓൺ ട്രാൻസ്ഷിപ്മെന്റ് സർവീസസ് പ്രൊവൈഡ് ബൈ പോർട്സ് ഇൻ കൊളംബോ, സിംഗപ്പൂർ ആൻഡ് പ്ലാൻ ലീഡിംഗ് ടു സബ്സ്റ്റാൻഷ്യൽ ഫോറക്സ് എക്സ്പെഡീഷൻ. അപ്പൊ നമ്മൾ ട്രാൻസ്ഷിപ്മെന്റ് സർവീസസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്ന കൊളംബോയും സിംഗപ്പൂരും ക്ലാങ്ങും പോലുള്ള പോർട്ടുകളായിരുന്നു. അപ്പം ഇതെന്തുണ്ടാക്കുന്നു? നമുക്ക് കൂടുതലായിട്ട് ഫോറക്സ് എക്സ്പെഡീഷൻ ഉണ്ടാക്കുന്നു. നമുക്ക് ഭയങ്കര അധികം നമുക്ക് കയ്യിൽ നിന്ന് പൈസ ചെലവാകും. സോ അത് നമുക്ക് ഫോറക്സ് എക്സ്പെഡീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ കുറയ്ക്കാൻ പറ്റും. ഡെവലപ്പിംഗ് വിഴിഞ്ഞം ആസ് എ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് അലൗസ് ഇന്ത്യ ടു retain its transshipment business domestically. This reduces the need to divert traffic to foreign ports, leading to forex savings and boosting the national economy. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു reduces the need to divert traffic to foreign ports. നമുക്ക് ഫോറിൻ പോർട്സിനെ അത്ര ആശ്രയിക്കേണ്ട വരത്തില്ല. നമുക്ക് ഫോറക്സ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ എക്കോണമിക്ക് അതൊരു ബൂസ്റ്റ് ആയിരിക്കും. ഇനി എക്കണോമിക് ഇമ്പാക്ട് എന്നാ നമ്മുടെ ഇപ്പൊ പറഞ്ഞതൊക്കെ എക്കണോമിക് ഇമ്പാക്ട് ആണ്. ഇനി അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. This project, the project's modern infrastructure attracts FDI, foreign direct investment ഒക്കെ കൂടുതലായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യും. ഇൻജെക്ടിങ് ക്യാപിറ്റൽ ഇൻ ടു ദ എക്കോണമി. അപ്പൊ കൂടുതൽ ക്യാപിറ്റൽ നമുക്ക് ഇങ്ങോട്ട് ഇൻഫ്യൂസ് അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഫോസ്റ്ററിംഗ് എക്കണോമിക് ഗ്രോത്ത്. വിഴിഞ്ഞം ജനറേറ്റ്സ് റവന്യൂ ത്രൂ ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷൻസ് ടാക്സസ് ആൻഡ് ഫീസ്. നമ്മൾ പറഞ്ഞു ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷൻസ് വഴിയാണ് റവന്യൂ ജനറേറ്റ് ആകാൻ പോകുന്നത്. ട്രാൻസ്ഷിപ്മെന്റ് പറ്റി നമ്മൾ പറഞ്ഞു. അപ്പം റവന്യൂ എങ്ങനെ ജനറേറ്റ് ആണ്? ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷൻസ് വഴി, പിന്നെ കൂടാതെ ടാക്സസ് വഴി, ഫീസ് വഴിയൊക്കെയാണ്. കോൺട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കന്റ്ലി ടു ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഫിനാൻസസ്.
പിന്നെ കൂടാതെ ദ ഡെവലപ്മെന്റ് ഓഫ് സപ്പോർട്ടിംഗ് ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റിമുലേറ്റ്സ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ റിലേറ്റഡ് സെക്ടേഴ്സ് ക്രിയേറ്റിംഗ് എ മൾട്ടിപ്ലയർ എഫക്ട് ഫോർ ദ എക്കോണമി. നമുക്ക് എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്ന മൾട്ടിപ്ലയർ എഫക്ട് എന്ന് പറയും. ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൂടുതൽ വരുമ്പോഴത്തേനും അവിടെ എന്നാ സംഭവിക്കുന്നത്? മൾട്ടിപ്ലയർ എഫക്ട് ആണ്. വീണ്ടും വീണ്ടും നമുക്ക് അവിടെ ജോബ്സ് എംപ്ലോയ്മെന്റ് ക്രിയേറ്റഡ് ആകുന്നു, അങ്ങനെ ഒരു എക്കോണമിയിലേക്ക് തന്നെ ക്യാഷ് കൂടുതലായിട്ട് ഉണ്ടാകുന്നു, ജനറേറ്റ് ആകുന്നു, മൾട്ടിപ്ലയർ എഫക്ട് അവിടെ കൂടും. പിന്നെ കൂടാതെ നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കൂടും. അതുകൊണ്ടൊക്കെയാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ ഈ മൾട്ടിപ്ലയർ എഫക്ട് എക്കണോമിയിൽ ഉണ്ടാകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം, കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്താണ് നമുക്ക് നോക്കാം. വിഴിഞ്ഞം സ്ട്രാറ്റജിക് ലൊക്കേഷൻ മേക്സ് ഇറ്റ് അട്രാക്റ്റീവ് ചോയ്സ് ഫോർ ഷിപ്പിംഗ് കമ്പനീസ്. അപ്പൊ ഷിപ്പിംഗ് കമ്പനീസിനൊക്കെ അട്രാക്റ്റീവ് ചോയ്സ് ആണ് വിഴിഞ്ഞത്തിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം വിഴിഞ്ഞം നമ്മുടെ സതേൺ ഏരിയ എന്ന ഇന്ത്യൻ ഓഷ്യനൊക്കെ നല്ല പ്രോക്സിമിറ്റി ഉള്ള ഏരിയ. ഇറ്റ്സ് പ്രോക്സിമിറ്റി ടു ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട്സ് എൻഹാൻസസ് ഇറ്റ്സ് അപ്പീൽ. ദ പോർട്സ് കേപ്പബിലിറ്റി ടു ഹാൻഡിൽ മെഗാമാക്സ് കണ്ടെയ്നർ ഷിപ്സ്, വലിയ കണ്ടെയ്നർ ഷിപ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സം ഓഫ് ദ ലാർജസ്റ്റ് വെസൽസ് ഇൻ ദ വേൾഡ് ഗീവ്സ് ഇറ്റ്സ് കോമ്പറ്റീവ് എഡ്ജ്. അപ്പം മെഗാമാക്സ് പോലുള്ള കണ്ടെയ്നർ ഷിപ്സ്, വലിയ കണ്ടെയ്നർ ഷിപ്സിനെ പോലും നമുക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അത് കോമ്പറ്റീവ് എഡ്ജ് ഉണ്ടാക്കുമെന്നാണ് പറയാം. ദിസ് എബിലിറ്റി മേക്സ് ഇറ്റ് എ പ്രിഫേർഡ് ചോയ്സ് ഫോർ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻസ് എൻഷുറിംഗ് എ സ്റ്റഡി ഫ്ലോ ഓഫ് മാരിടൈം ട്രാഫിക്. അപ്പം ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻസിനൊക്കെ ഒരു അടുത്തായതുകൊണ്ട് തന്നെ എന്താണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻസിനൊക്കെ ഒരു പ്രിഫേർഡ് ചോയ്സ് ആയിരിക്കും, കാരണം നല്ലൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് എന്താണെങ്കിലും. ഇനി അടുത്ത് ജോബ് ക്രിയേഷൻ, നമ്മൾ എക്കണോമിക് അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ട്, ജോബ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ജോബ് ക്രിയേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ പ്രോജക്ട് ഈസ് എക്സ്പെക്ടഡ് ടു ക്രിയേറ്റ് 5,000 ഡയറക്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. 5,000 ഡയറക്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ജോലികൾക്കായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ജോലി ചെയ്യാം. പിന്നെ കൂടാതെ മൾട്ടിപ്ലയർ എഫക്ട് വരുമ്പോഴത്തേനും എന്നാ, അത് കൂടാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജോബ്സ് അല്ലാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടും ക്രിയേറ്റഡ് ആവും. പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ടു ലോക്കൽ പോപ്പുലേഷൻ, ഇത് കൂടാതെ തന്നെ ലോക്കൽ പോപ്പുലേഷനെ അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും, ആൻഡ് ബൂസ്റ്റ് ദ റീജിയൻസ് എക്കണോമിക് സ്റ്റെബിലിറ്റി. അപ്പം കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായത് ഇതിന്റെ തുടക്കത്തിൽ ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആളുകളുടെ കൺസേൺസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെന്താണ്, ലോക്കൽ പോപ്പുലേഷനിൽ കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ആകും, പിന്നെ കൂടാതെ ആൻഡ് ബൂസ്റ്റിംഗ് ദ റീജിയൻസ് എക്കണോമിക് സ്റ്റെബിലിറ്റി. ഇംപ്രൂവ്ഡ് ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ലീഡ്സ് ടു ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ കോറിഡോർസ് അറൌണ്ട് ദ പോർട്ട് ക്രിയേറ്റിംഗ് അഡീഷണൽ ജോബ്സ് ഇൻ മാനുഫാക്ചറിംഗ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റിലേറ്റഡ് സർവീസസ് ഓർ റിലേറ്റഡ് സെക്ടേഴ്സ്. എൻഹാൻസ്ഡ് പോർട്ട് ഫെസിലിറ്റീസ് ബെനിഫിറ്റ് ക്രൂയിസ് ടൂറിസം കൊണ്ടുവരും. പിന്നെ കൂടാതെ തന്നെ എന്താ, ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടൂറിസം സെക്ടർ ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റാലിറ്റി എന്റർടൈൻമെന്റ് ആൻഡ് ട്രാവൽ സർവീസസ്. സോ നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് എന്ത് പറയാം, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് പ്രോജക്ട് നോട്ട് ഓൺലി അഡ്രസ്സസ് ക്രിട്ടിക്കൽ ഗ്യാപ്സ് ഇൻ ഇന്ത്യാസ് മാരിടൈം ഇൻഫ്രാസ്ട്രക്ചർ ബട്ട് ഓൾസോ ഹാസ് ഫാർ റീച്ചിംഗ് എക്കണോമിക് ഇമ്പാക്ട്സ്. ഇറ്റ് അട്രാക്ട്സ് ഇൻവെസ്റ്റ്മെന്റ്സ് ജനറേറ്റ്സ് റവന്യൂ എൻഹാൻസസ് കോമ്പറ്റിറ്റീവ്നെസ് ആൻഡ് ക്രിയേറ്റ്സ് സിഗ്നിഫിക്കൻറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് മേക്കിംഗ് ഇറ്റ് എ പിവറ്റൽ പ്രോജക്ട് ഫോർ ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ റീജിയൻ ആൻഡ് കൺട്രി. അപ്പം ആ റീജിയനെ മാത്രമല്ല, ഇതൊരു കൺട്രിയിൽ തന്നെ നമുക്ക് അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. സോ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആണ്, അപ്പോൾ ഒരു ഗ്ലോബൽ അഡ്വാൻറ്റേജും ഉണ്ട്, ഗ്ലോബലി അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. സോ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ഗ്യാപ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഗ്യാപ്സിനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞത്. ക്രിട്ടിക്കൽ ഗ്യാപ്സ് മാത്രം അഡ്രസ് ചെയ്യുമല്ല, ഇന്ത്യസ് മാരിടൈം ഇൻഫ്രാസ്ട്രക്ചറിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും, ഫാർ റീച്ചിങ് എക്കണോമിക് ഇമ്പാക്ട്സ് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിന് വേണ്ടി ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ആർ കറക്റ്റ്? സ്റ്റേറ്റ്മെന്റ് വൺ, ഇറ്റ് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. സ്റ്റേറ്റ്മെന്റ് ടു, ഇറ്റ് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് സെമി ഓട്ടോമേറ്റഡ് പോർട്ട്. ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെന്റ് ടു ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി, നെയ്തർ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പൊ നമ്മളിപ്പോൾ ഈ ഡിസ്കഷനിൽ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ് നമുക്കിപ്പോൾ ഉത്തരം മനസ്സിൽ കിട്ടിയിട്ട് കാണും. അതൊന്ന് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേക്കാം. അടുത്തതായിട്ട് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഒന്ന് എഴുതി നോക്കാം. ഒരു മോഡൽ ആൻസർ, ഒരു ഇൻട്രൊഡക്ഷനും കൂടി കൺക്ലൂഷൻ ഒക്കെ കൊടുത്തിട്ട് ഒരു 150 വേർഡ്സിന്റെ ഒരു ആൻസർ ആയിട്ട് നിങ്ങൾ ഒന്ന് എഴുതി കേട്ടോ. വാട്ട് ആർ ദ കീ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ ഇൻ ഇറ്റ്സ് മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആൻഡ് വാട്ട് സ്ട്രാറ്റജീസ് ക്യാൻ ദ കൺട്രി ഇംപ്ലിമെന്റ് ടു
എൻഹാൻസ് ഇറ്റ്സ് കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ദ ഗ്ലോബൽ മാരിടൈം ഇൻഡസ്ട്രി. അപ്പം രണ്ട് കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് കീ ചലഞ്ചസ് എന്തൊക്കെയാണ് ഇന്ത്യ ഫേസ് ചെയ്യുന്നത് മാരിടൈം ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ്. രണ്ടാമത് വാട്ട് സ്ട്രാറ്റജീസ് ക്യാൻ ദ കൺട്രി ഇംപ്ലിമെന്റ് ടു ഓവർകം ഇറ്റ്സ് കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ദ ഗ്ലോബൽ മാരിടൈം ഇൻഡസ്ട്രി. അതിലും ഈ വിഴിഞ്ഞത്തിന്റെ കാര്യമൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ വിഴിഞ്ഞം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത് മെയിനായിട്ട് വിഴിഞ്ഞം പോർട്ടിന്. അപ്പം പോർട്ടിന്റെ സിഗ്നിഫിക്കൻസ് പറയുമ്പോൾ തന്നെ നമ്മൾ താഴെ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്, കുറച്ചധികം ചലഞ്ചസ് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അതിന്റെയൊക്കെ ഒരു ഓവർകമ്മിങ് ആയിട്ട് ടു ആൻ എക്സ്റ്റെന്റ് നമുക്ക് വിഴിഞ്ഞം പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് യൂസ് ചെയ്യാം സ്ട്രാറ്റജീസ് ആയിട്ട്. സോ ഇതെല്ലാം കൂടെ വെച്ച് നിങ്ങൾ ഒരു ആൻസർ ഫ്രെയിം ചെയ്യുക 150 വേർഡ്സിൽ. എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും. മെയിൻസ് ആകുമ്പോഴത്തേനും നമുക്ക് ഇപ്പൊ തന്നെ ഇത് ചെയ്തു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വർഷം മെയിൻസ് എഴുതുന്ന ആളുകളാണെങ്കിൽ അതൊരു എഡ്ജ് ആയിരിക്കും. അടുത്ത വർഷം മെയിൻസ് എഴുതാൻ പോകുന്ന ആളുകൾക്കും ഒരു എഡ്ജ് ആയിരിക്കും. സോ എല്ലാവരും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.